നമസ്കാരം എല്ലാവർക്കും. മാമൻസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പൊ കൊറോണ കാലമായത് കാരണം എല്ലാവരും വീട്ടിലിരിപ്പാണ്, ഷോപ്പിംഗ് ഒന്നും നടക്കുന്നില്ല, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഒരു ഡിഷ് എന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ കോംപ്ലിക്കേറ്റഡ് അല്ലാത്തൊരു ഡിഷാണ്. പേര് ഡെവിൾഡ് ആൻചോവീസ്, ഡെവിൾഡ് നെത്തോലി. നമ്മുടെ നെത്തോലി മീൻ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ്. അപ്പൊ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു പൈശാചികമായ ഒരു ഡിഷൊന്നും അല്ല. ഇതിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു ശ്രീലങ്കൻ ചൈനീസ് പ്രിപ്പറേഷൻ ആണ്, ഒരു ഫ്യൂഷൻ പ്രിപ്പറേഷൻ ആണ്. അപ്പൊ പണ്ട് ശ്രീലങ്കൻ ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് ഈ ഒരു ഡിഷ് അവർ ട്രൈ ചെയ്യും, അത് ഭയങ്കര സ്പൈസി ആയിട്ട് തോന്നിയത് കൊണ്ട് അവരതിനെ ഒരു ഡെവിൾഡ് പ്രിപ്പറേഷൻ ആയിട്ട് അവർ വിളിക്കുകയും ചെയ്ത്. അങ്ങനെയാണ് ഈ ഡെവിൾഡ് എന്നുള്ളൊരു പേര് വന്നത്. ഇപ്പം ഡെവിൾഡ് ചിക്കൻ, ഡെവിൾഡ് ഫിഷ്, ഡെവിൾഡ് പ്രോൺസ്, അങ്ങനെ പല പല ടൈപ്പ് ഡെവിൾഡ് പ്രിപ്പറേഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ഡെവിൾഡ് ആൻചോവീസ് ആണ്, അതായത് നെത്തോലി. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ഡെവിൾഡ് നെത്തോലി ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഗ്രീൻ ചില്ലി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് കുറച്ച് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞു വെച്ചത് വേണം. പിന്നെ സവാള, സവാള നമുക്ക് ഇതുപോലെ കൊച്ചു കൊച്ചു പെറ്റൽസ് ആയിട്ട് ഇങ്ങനെ കൊച്ചു കൊച്ചു ഇതളുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തത് വേണം. പിന്നെ കറിവേപ്പില, പിന്നെ ഇത് വൈറ്റ് ക്യാപ്സിക്കം, ബനാന ചില്ലി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സാധനമാണ്, നമ്മൾ ബജി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് മുളകാണ്. അപ്പം അത് വേണം. ഇത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപ്സിക്കം ഉപയോഗിക്കാം. പിന്നെ ഒരു തക്കാളി, അപ്പം അതിൻ്റെ ഇത് സീഡും അരിയെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു തോട് മാത്രം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്താണ്. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് വേണം, കുറച്ച് ക്രഷ്ഡ് റെഡ് ചില്ലി വേണം, വറ്റൽമുളക് ചതച്ചെടുത്തത്, പിന്നെ ആൻചോവീസ്. പിന്നെ ഇത് കൂടാതെ നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് വേണം, മഞ്ഞപ്പൊടി വേണം, എണ്ണ വേണം, ഉപ്പ് വേണം, കുറച്ച് കുരുമുളക് പൊടി വേണം, പിന്നെ കുറച്ച് മുളക് പൊടിയും വേണം. ഇതിൻ്റെ എക്സാക്ട് അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നമ്മുടെ നെത്തോലി ഒന്ന് വറുത്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മാരിനേഷൻ റെഡിയാക്കണം. കുറച്ച് മുളക് പൊടി ഞാൻ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ ഉപ്പ്, കുറച്ച് വെള്ളം, കുറച്ച് ലെമൺ ജ്യൂസ്. അപ്പം ഇത് ചേർത്തിട്ട് നമുക്ക് നമ്മുടെ നെത്തോലി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മസാല എല്ലാം നന്നായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക, അതിനുശേഷം ഇത് എണ്ണയിൽ വറുത്തെടുക്കുക. അപ്പം നെത്തോലി വറുത്തെടുക്കാനായിട്ട് നമ്മൾ ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നല്ല ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് നെത്തോലി വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ നെത്തോലി ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്കൊരു ഡീപ്പായിട്ടുള്ളൊരു പാൻ നമുക്ക് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഞാൻ നേരത്തെ നെത്തോലി ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച അതേ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷായിട്ട് പുതിയ എണ്ണ ഉപയോഗിക്കാം.
എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഗാർലിക്ക്, ജിഞ്ചർ, ഗ്രീൻ ചില്ലി, ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും നമുക്ക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അത് വഴന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കറിവേപ്പില, പിന്നെ നമ്മുടെ ബജി മുളക്, ഉള്ളി, ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് തന്നു വഴറ്റണം. ഇപ്പം ഉള്ളി ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വറ്റൽ മുളക്, ക്രഷ്ഡ് റെഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ടൊമാറ്റോ സോസ്, അതും പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ പീസസും നമുക്ക് ചേർക്കാം. ഈ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിറക്കാം ടേസ്റ്റ് അനുസരിച്ചിട്ട്. ഇനി അവസാനമായിട്ട് നമ്മൾ വറുത്ത് വെച്ച നെത്തോലി, ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ കൂടെ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എനിക്ക് തോന്നിയാൽ അല്പം കുറവാണെന്നതാണ്, അതുകൊണ്ട് ഒരല്പം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ഡിഷ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഒരല്പം കുരുമുളകും കൂടെ അതിൻ്റെ മുകളിൽ തൂകിക്കൊടുത്താൽ നമ്മുടെ ഡിഷ് റെഡി. അപ്പോൾ ഇനി നമുക്കത് പ്ലേറ്റ് ചെയ്യാം. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഗുഡ് ബൈ.